നമസ്കാരം. നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിച്ച സമയത്ത് എൻ്റെ റൂംമേറ്റ് ഒരുപാട് ചോദിച്ചതാണ്, എൻ്റെ വീട്ടിൽ നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞപ്പം എങ്ങനെയാണ് നെല്ല് കൃഷി ചെയ്യുന്നതെന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് നെല്ല്. ഇത് നമ്മൾ ഒന്ന് രണ്ട് ദിവസം ആ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിളിച്ച് വരും. എന്നിട്ട് ഇതാണ് കൊണ്ടുപോയി നമ്മൾ നടുന്നത്. ഇപ്പം അടച്ചു വെച്ചേക്കാണ്. എനിക്ക് പറഞ്ഞാൽ ഇന്ന് പാവേണ്ടാണ്, ഇന്ന് പാവിക്കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് പിരിച്ച് നടണം. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല മഴക്കോളുണ്ട്, ഇന്ന് രാത്രിയും പെരി മഴയായിരുന്നു. അപ്പം വയലിൽ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ നടന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ നല്ല വെള്ളം കയറി കാണും. പിന്നെ ആ വെള്ളം തോർന്ന് പോയിട്ട് ശേഷം നമുക്ക് അവിടെ പാവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും നല്ല മഴക്കോളുണ്ട്, അറിയത്തില്ല അപ്പോൾ നടാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. കാരണം ഇന്ന് എന്തായാലും നടാൻ പറ്റുമെന്ന് തോന്നുന്നു, പാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഫുള്ള് കാണിച്ചു തരായിരുന്നു. എല്ലാവർക്കും ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു സംഭവമാണ്. നമ്മളെ ഫ്രണ്ടിൽ ചോറായിട്ട് വരുന്ന സാധനമാണ് എല്ലാവർക്കും അറിയാവുന്നത് മെയിനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി ചാക്കിൽ മേടിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്രോസസ്സുണ്ട്. ശരിക്കും പണ്ടൊക്കെ ഇതൊന്നും നമ്മളിങ്ങനെ മേടിക്കുന്ന സംഭവമേ അല്ല. നെല്ലെന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ വീട്ടിലും, ഒരു വീട്ടിലും ഇങ്ങനെ ഇല്ലാതായിട്ട് പണ്ടുള്ള കാലത്താണ് പറഞ്ഞത്, 1980s ആ ഒരു റേഞ്ചിൽ. ഇപ്പോഴാണ് ആൾക്കാർ ഇതിനൊക്കെ വിട്ടുപോയി മറ്റു രീതിയിലൊക്കെ ജീവിക്കുന്നത്. ഇപ്പം നല്ല അധികം മഴ ഇപ്പം ഇല്ല, അപ്പം അതുകൊണ്ട് എന്തായാലും പോയി നോക്കാന്ന് കരുതി. ചെയ്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ, അതുകൊണ്ട് തന്നെ പോയി നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ആയുധം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് വയൽ ഒരു തവണ പൂട്ടിട്ടുണ്ട്, ഇനിയിപ്പം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു പൂട്ടുണ്ട്, ഒരു ചാലും കൂടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു എൻട്രി കാണിച്ചു തരാം. അതാണ് നമ്മുടെ വയൽ. ഒരു റോഡിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയാണ്, പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വല്ല പാറക്കോറി ഉണ്ടെങ്കിൽ സൈഡിൽ പെട്ടെന്ന് റോഡ് വന്നാണ്. ഇപ്പം കൃഷി ആയതുകൊണ്ട് പഞ്ചായത്തിനൊന്നും വലിയ താല്പര്യമില്ല, അതാണ് സത്യാവസ്ഥ. ഇതാണ് നമ്മുടെ വയൽ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ്. ഒരു തവണ അതിൻ്റെ ഒരു പൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. കൃഷി ഇപ്പം വളരെ അന്യം നിന്ന് പോയി, കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നത്. ആദ്യം നമ്മൾ വരമ്പൊരുക്കണം, ചെറുതായിട്ട് വരമ്പൊരുക്കാൻ. മീൻസ് നമ്മളിപ്പോൾ പാവാൻ വേണ്ടി പറഞ്ഞ കണക്ക് നെല്ല് ഇത്തവണ നമ്മൾ പാവയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ നെല്ല് പാവയെടുത്തിട്ട് അതിൽ നിന്ന് ഞാറ് കിളിച്ച് വന്ന ശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ അത് കിളിച്ച് വരും. അതിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത് ഞാറ് പറിച്ചെടുത്ത് ഞാറ് നട്ടാണ് നമ്മളിതിനെ വളർത്തുന്നത്, ഇത്തവണത്തെ കൃഷി ചെയ്യുന്നത്. പല സൈഡിലും പല ടൈപ്പാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. സോ ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്, മറ്റേ നമ്മൾ നിരപ്പാക്കിയ ശേഷം ഈ ഷീറ്റ് എടുക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ 1 ഇഞ്ച് തിക്നെസ്സിന് ഈ ചെളി മണ്ണ് നിറച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ കിളിച്ച് ആ നെല്ലിനെ കിളിക്കാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ഒന്ന് കിളിക്കാൻ വേണ്ടി മാത്രം, അതിനുശേഷം നമ്മളിത് പിരിച്ചെടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ നേരത്തെ മുളപ്പിച്ചെടുത്ത നെല്ല്. എന്നുവെച്ചാൽ 3-4 ദിവസം വെള്ളത്തിട്ട് ഞാൻ ഇങ്ങനെ മുളച്ച് വരും. അതിനുശേഷം നമ്മളിങ്ങനെ വരി ഇങ്ങനെ ചേർത്ത് ആദ്യം ഈ സൈഡെല്ലാം കവർ ചെയ്യുക. അതിനുശേഷം ഫുൾ ലെന്തിൽ നമ്മൾ ഫുള്ളായിട്ട് ഈ നെല്ല് പാവുക. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് അതിനെ നിറച്ച് അതിൻ്റെ മുകളിൽ ഫുള്ള് നമ്മൾ നെല്ല് പാവിയാൽ മാത്രമേ ഇത് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് പിന്നെ വെള്ളം നിൽക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിൽക്കുന്ന കണ്ടോ, അതൊക്കെ സത്യം പറഞ്ഞാൽ ആ നെല്ലൊന്നും കിളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവന് ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് ചെളിയൊക്കെ വാരി അവിടെ തേച്ച് വെക്കും. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള പ്രതലമാണ് നമുക്ക് വേണ്ടത്, ജസ്റ്റ് ഒന്ന് കിളിച്ച് വരാൻ വേണ്ടി. കിളിച്ച് വന്ന ശേഷം പിന്നെ വെള്ളം ഉണ്ടെങ്കിലും വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ ആദ്യത്തെ ഒരു 1-2 ദിവസത്തേക്ക് നല്ല രീതിയിലൊരു ഡ്രൈ ആയിട്ട് വേണം ആ ഭാഗം. അതിനാണ് നമ്മൾ ഈ കുറച്ച് ഒരു പൊക്കത്തിൽ, സാധാരണ നിലത്തിനേക്കാളും ഒന്ന് ചെറിയതായിട്ടൊന്ന് പൊക്കത്തിൽ നമ്മളത് ചെയ്യുന്നത്. അതിനുശേഷം ഇതാണ് നെല്ലിട്ട ശേഷമുള്ളത്. ഇനി പല രീതിയിൽ നമുക്കത് കവർ ചെയ്യാം, പേപ്പർ വെച്ച് തന്നെ കവർ ചെയ്യാം. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ നല്ല മഴയാണ്, ഇന്നിപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക്